വേട്ടയാടൽ പുരുഷന് പറഞ്ഞിട്ടുള്ള തൊഴിലാണ്. ഭക്ഷണം പാചകം ചെയ്യലും സന്താന പരിപാലനവുമാണ് സ്ത്രീകൾക്കുള്ള തൊഴിൽ. ആദിമകാലം മുതൽ ഇന്നോളം നിലനിൽക്കുന്ന വിശ്വാസ പ്രമാണമാണിത്. കസാഖിസ്ഥാനിൽ നിന്ന് നമുക്കൊരു വനിതയെ പരിചയപ്പെടാം. ആൾ വീട്ടമ്മ തന്നെ, പക്ഷേ മികച്ച വേട്ടക്കാരിയുമാണ്. ബെർക്കൂച്ചി എന്ന കസാഖിസ്ഥാൻ വാക്കിനർത്ഥം പരുന്തുകളെ പറത്തിവിട്ടുള്ള വേട്ടയാടൽ എന്നാണ്. കസാഖ് ജനതയുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഈ നായാട്ടു പാരമ്പര്യം അച്ഛനിൽ നിന്ന് മകനിലേക്ക് എന്ന രീതിയിൽ പുരുഷന്മാരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. പരിശീലനത്തിന് ഏറെ സമയവും സമർപ്പണവും ആവശ്യമുള്ള ഈ നായാട്ടു പാരമ്പര്യം തന്റെ ഇടത്തോടെ ഏറ്റെടുത്തതിലാണ് 25-കാരി മാക്പാൽ അബ്ദ്രാസ്കോവ വ്യത്യസ്തയാകുന്നത്. പരുന്തുകളെ പറത്തിവിട്ടുള്ള വേട്ടയാടൽ അല്ലെങ്കിൽ ബെർക്കൂച്ചിയിൽ കഴിവു തെളിയിക്കുന്ന ആദ്യ കസാഖ് വനിതയാണ് മക്പാൽ. 15 വയസ്സ് മുതൽ ബെർക്കൂച്ചി മത്സരങ്ങളിൽ സമ്മാനങ്ങൾ നേടാൻ തുടങ്ങി. പിതാവിൽ നിന്നാണ് ബെർക്കൂച്ചിയുടെ ബാലപാഠങ്ങൾ പഠിച്ചത്. മക്പാലിന്റെ ഗോൾഡൻ ഈഗിൾ ഇനത്തിൽപ്പെട്ട വേട്ടപ്പരുന്തിന്റെ പേര് അക്സേൽക എന്നാണ്. 10 വർഷം മുൻപ് മക്പാൽ തന്നെ മെരുക്കിയെടുത്ത പിടപ്പരുന്താണ് അക്സേൽക. ഉടമയുമായുള്ള ഇണക്കം എത്രത്തോളമുണ്ടോ അത്രത്തോളം പരുന്തുകൾ വേട്ടയിൽ മികവു കാണിക്കും. നിയമപഠനത്തിനായി മാക്പാൽ അടുത്ത നഗരത്തിലേക്ക് പോയപ്പോൾ തലയിലെ തുകൽ തൊപ്പി മാറ്റാൻ പോലും അക്സേൽക മറ്റാരെയും അനുവദിച്ചിരുന്നില്ല. ചെറുമാനുകൾ, മുയലുകൾ, ഉറുക്കന്മാർ, ചെന്നായകൾ എന്നിങ്ങനെയുള്ള കാട്ടുജീവികളെ വേട്ടപ്പരുന്തുകൾ നിഷ്പ്രയാസം കീഴടക്കും. ദിവസവും പരിശീലനം നടത്തുന്നത് പരുന്തുകളുടെ ശൗര്യം വർദ്ധിപ്പിക്കുകയും മനുഷ്യരുടെ ഭാഷ പരുന്തിന് മനസ്സിലാകുന്നതിന് സഹായിക്കുകയും ചെയ്യും. വിരുത്തിപ്പിടിച്ച ചിറവുകൾ തമ്മിൽ 6.6 അടി അകലവും 10 കിലോയോളം ഭാരവുമുള്ള കസാഖിസ്ഥാൻ വേട്ടപ്പരുന്തുകൾ അവയുടെ വേട്ടയാടലിനുള്ള സാമർത്ഥ്യത്തിന്റെ പേരിൽ ലോകപ്രശസ്തരാണ്. മണിക്കൂറിൽ 190 മൈൽ വേഗതയിൽ ഇരയുടെ മേലേക്ക് പറന്നിറങ്ങാൻ ഈ പരുന്തുകൾക്ക് കഴിവുണ്ട്. നിരവധി ബെർക്കൂച്ചി മത്സരങ്ങളിൽ സമ്മാനം നേടിയ മക്പാലിനെ മാതൃകയാക്കി ധാരാളം പെൺകുട്ടികൾ ഈ രംഗത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ജീവിതാന്ത്യം വരെ ഈ നായാട്ടു പാരമ്പര്യം കൈമോശം വരാതെ പരിപാലിക്കണമെന്നാണ് മക്പാൽ ആഗ്രഹിക്കുന്നത്. ക്രിസ്റ്റ്യൻ ലൂബോട്ടിൻ പ്രശസ്തനായ പാദരക്ഷാ ഡിസൈനറാണ്. ലൂബോട്ടിൻ തന്റെ ഏറ്റവും പുതിയ കളക്ഷൻ പാരീസിൽ അവതരിപ്പിച്ചത് പുതുമയാർന്ന ഒരു രീതിയിലായിരുന്നു. പാദരക്ഷകൾ മാത്രം ധരിച്ചുകൊണ്ടുള്ള കാബറ നൃത്തമായിരുന്നു ലൂബോട്ടിൻ കണ്ടെത്തിയ പുതുമ.